കൊച്ചിയിൽ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് 21-കാരൻ മരിച്ചു. വ്യാഴാഴ്ചയാണ് സംഭവമുണ്ടായത്. 21-ാം തീയതിയാണ് വാട്ടർ അതോറിറ്റി റോഡിൽ കുഴികൾ ഉണ്ടാക്കിയത്. ഈ കുഴിയിൽ വീണാണ് 21-കാരൻ്റെ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വതി എട്ടി ചേരുന്നു. അശ്വതി, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റോഡിലെ കുഴികൾ വില്ലനാവുകയാണ്. 21-കാരന് ദാരുണമായ അന്ത്യം കൊച്ചിയിലുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ചികിത്സയിലിരുന്ന ശ്യാമിൽ ജേക്കബ് ആണ് ഇന്ന് ഉച്ച കഴിഞ്ഞതോടുകൂടി മരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 11 മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കൊച്ചി കങ്ങരപ്പടിയിലെ ജല അതോറിറ്റി കുഴിച്ച കുഴിയിലാണ് 21-കാരനായ ശ്യാമിൽ ജേക്കബ് വീണത്. ഇത് ഈ കുഴി എടുത്തിട്ട് നാളുകളായി. അതായത് കഴിഞ്ഞ മാസം 21-നാണ് ജല അതോറിറ്റി റോഡിൽ ഈ കുഴിയെടുത്തത്. മണ്ണ് മൂടിയെങ്കിലും കട്ടയിട്ട് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു സൂചനാ ബോർഡും ജല അതോറിറ്റി വെച്ചിരുന്നില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ കുഴി കാണാനോ അവിടെ ഒരു കുഴി ഉണ്ടെന്ന് അറിയാനോ ഈ കുട്ടിക്ക് സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശ്യാമിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. പൈപ്പ് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ജല അതോറിറ്റി മണ്ണ് മാത്രം ഇട്ട് മൂടിയ സ്ഥലത്തായിരുന്നു ഈ അപകടം നടന്നത്. അതായത് കട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഈ മണ്ണ് ഉറച്ചിരുന്നില്ല എന്നാണ് ജല അതോറിറ്റി നൽകുന്ന വിശദീകരണം. പക്ഷേ ഇത് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു കുഴിയെടുത്തത്. പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നായിരുന്നു ജല അതോറിറ്റി ഇതിലിടപെട്ട് ഇത്തരത്തിലൊരു കുഴിയെടുത്തത്. ഇത് ഇത്ര നാളായിട്ടും, അതായത് 21-ന് കുഴിയെടുത്തു, അതിനുശേഷം ഈ മണ്ണ് ഉറച്ചില്ല എന്ന കാരണം കൊണ്ട് ഈ കുഴി മൂടിയില്ല. അതുപോലെ തന്നെ കട്ട ഇട്ടിരുന്നില്ല. ഇതിൻ്റെ ഈ അപകടം നടന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ കേരള ഓക്സിജൻ പുറത്തു വിടുകയാണ്. അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയാം. ഒരു കുഴിയിലൊരു സൂചനാ ബോർഡ് വെച്ച് ആ കുഴിക്ക് മുൻപിൽ ഒരു സൂചനാ ബോർഡ് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വലിയ അപകടം ഒഴിവാകുമായിരുന്നു. കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് യുവാവിന് ഒരു അന്ത്യം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കായിരുന്നു ഉണ്ടായിരുന്നത്. കമലേഷ്, അശ്വതി, ഇത് സംസ്ഥാനത്താകെ എവിടെ പുതിയ റോഡുകൾ നല്ല ഭംഗിയായ റോഡുകൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിക്ക് കുഴികൾ ഉണ്ടാക്കണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്, കുഴികൾ ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. ഇതിൽ വീണ് നിരവധിയായ അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ അപകടത്തിന് ഇപ്പോൾ ഇനി ആരാണ് സമാധാനം പറയുക? ഈ ജീവൻ ആരാണ് സമാധാനം പറയുക? അശ്വതി, കമലേഷ്, ഇത് വലിയൊരു വിഷയമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പല ഇടങ്ങളിലും അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ പ്രധാനമായിട്ടും സൂചനാ ബോർഡുകൾ പോലും വയ്ക്കുന്നില്ല എന്നതാണ് ഇതിലെ വിഷയം. ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ സൂചനാ ബോർഡ് വെച്ചിരുന്നില്ല. അതുപോലെ തന്നെ രാത്രികളിലൊന്നും ഈ കുഴി കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ മണ്ണിട്ട് മൂടിയിരുന്നു എന്ന ഒരു വിശദീകരണം നൽകുന്നുണ്ട്. മണ്ണ് ഉറയ്ക്കാത്തത് കൊണ്ടാണ് കട്ടയിടാത്തത് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു യുവാവിൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. 21-വയസ്സുകാരനാണ് ശ്യാമിൽ ജേക്കബ്. രാത്രി 11 മണിയോടെ പെട്രോൾ പമ്പിൽ, അതായത് മുണ്ടമ്പാലത്തുള്ള പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനായി ഇരുചക്ര വാഹനത്തിൽ എത്തിയതായിരുന്നു ശ്യാമിൽ. അവിടെ നിന്നും അപകടം സംഭവിച്ച, അതായത് വാഹനത്തിൽ നിന്ന് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. ശ്യാമിലിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് ഈ പരിക്ക് ഗുരുതരമായതാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്, റോഡിലുണ്ടാകുന്ന കുഴികളും മനുഷ്യരുണ്ടാക്കുന്ന കുഴികളും ആളുകളുടെ ജീവനെടുക്കുന്ന സാഹചര്യമാണ്. കൃത്യമായ നടപടി ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിരവധിയായ വിഷയങ്ങളാണ് ഇത്തരത്തിൽ റോഡിലെ കുഴികളിൽ വീണ് ഉണ്ടാകുന്നത്. ആളുകൾക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ പറ്റുന്നുണ്ടെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ വാർത്തയായി വരുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അശ്വതി എട്ടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.